നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഇസ്രായേലിനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ആധുനിക കാലത്തെ ഏറ്റവും നികൃഷ്ടമായ കുറ്റകൃത്യങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷമായി ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്നത് എന്ന രൂക്ഷ വിമർശനമാണ് ഇസ്രായേലിനെതിരെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. യു എൻ ആസ്ഥാനത്ത് യു എൻ ജനറൽ അസംബ്ലിയുടെ 79th സെഷനിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഗാസയിലെ സാധാരണക്കാരെ ഇസ്രായേൽ കൊല്ലുന്നില്ലെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന, ആ പ്രസ്താവനയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ഇസ്രായേൽ അല്ലാതെ ഗാസയിലെ 15,000-ലധികം കുട്ടികളെ കൊന്നത് ആരാണ് എന്നാണ് ഫലസ്തീൻ പ്രസിഡന്റിന്റെ ചോദ്യം. കൊല്ലപ്പെട്ട 40,000-ൽ 15,000-ലധികം കുട്ടികളെയും അത്രത്തോളം സ്ത്രീകളെയും പ്രായമായവരെയും ആരാണ് കൊന്നത് എന്നും ഫലസ്തീൻ പ്രസിഡന്റ് ചോദിച്ചു. ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ചും അമേരിക്കയുടെ നിലപാടുകളെ പരിഹസിക്കുകയും ചെയ്തു അദ്ദേഹം. ഞങ്ങൾ ആ മണ്ണ് വിട്ടു പോകില്ല എന്നും 3 തവണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിന് തുടക്കമിട്ടത്. ഫലസ്തീൻ ഞങ്ങളുടെ മാതൃരാജ്യമാണ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെയും പിതാക്കന്മാരുടെ പിതാക്കന്മാരുടെയും നാടാണത്. അതെന്നും ഞങ്ങളുടെ മണ്ണായി തന്നെ തുടരുമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ മണ്ണിനെ വിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് അധിനിവേശക്കാരായ കൊള്ളക്കാർ മാത്രമായിരിക്കുമെന്നും അബ്ബാസ് പറഞ്ഞു. ഗാസ മുനമ്പിൽ ഇസ്രായേൽ യുദ്ധം തുടരുകയാണ്. ഫലസ്തീനിലെ ജനങ്ങൾക്ക് സംഭവിക്കുന്നതിന് ലോകം മുഴുവൻ ഉത്തരവാദിയാണ്. സമ്പൂർണ്ണ യുദ്ധ കുറ്റകൃത്യമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഗാസയിൽ മാത്രം 40,000-ലധികം പേരെ കൊന്നു. 1,000-ക്കണക്കിന് ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി. 1,000,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റു. 2,000,000-ത്തിലധികം ഫലസ്തീനികൾ പലായനം ചെയ്തു. ഫലസ്തീൻ കുടുംബങ്ങൾ നശിച്ചു. മാരക രോഗങ്ങൾ പടർന്നു. ശുദ്ധജലവും അടിയന്തര ആവശ്യങ്ങൾക്കുള്ള മരുന്നുകൾ പോലും കിട്ടാത്ത സ്ഥിതി. യുദ്ധം അവസാനിക്കാൻ ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ വേണം. വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. ഗാസയിൽ നിന്ന് പൂർണ്ണമായി ഇസ്രായേൽ പിൻവാങ്ങണം. ബഫർ സോണുകളൊന്നും സ്ഥാപിക്കാതെ തന്നെ ഇസ്രായേൽ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണം. കുടിയൊഴിപ്പിക്കപ്പെട്ട ഫലസ്തീനികളെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കണം. ഗാസയിലുടനീളം മാനുഷിക സഹായം വ്യാപകമായി എത്തിക്കണം. യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അനുവദിക്കണം. ഫലസ്തീനികൾക്ക് അന്താരാഷ്ട്ര സംരക്ഷണം ഉണ്ടാകണം. ഞങ്ങൾ ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് സംരക്ഷണം വേണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതേസമയം യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ച US അദ്ദേഹം വിമർശിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ US ഭരണകൂടം 3 തവണയാണ് സുരക്ഷാ കൗൺസിലിലെ പ്രമേയങ്ങൾ തടസ്സപ്പെടുത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.